ആലപ്പുഴയിൽ വഴോദികയെ സഹോദരൻ കൊന്നു കുഴിച്ചു മുടിയ സംഭവം ആസൂത്രിതമെന്ന പോലീസ്. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തേക്ക് വീടിന്റെ വരാന്ത കിട്ടാൻ ശ്രമിച്ചു. പ്രതി ബെന്നി സിമന്റും നിർമ്മാണ സാമഗ്രികളും വാങ്ങിയിരുന്നതായി കണ്ടെത്തി. കൊല്ലപ്പെട്ട റോസുബയുടെ പോസ്റ്റ്മോർട്ടം ഉടൻ നടക്കും. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചേർന്നു. മനീഷ്, കൃത്യമായ ഒരു ആസൂത്രണം കൊലപ്പെടുത്തി കുഴിച്ചിട്ട ശേഷം വീടിന്റെ വരാന്ത ആ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് നീട്ടിക്കെട്ടാനുള്ള ശ്രമം, എന്നേക്കുമായി തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, മറ്റു വിവരങ്ങൾ? സുഹേൽ, കൊലപാതകം ആസൂത്രിതമാണെന്നതിൻ്റെ കൂടുതൽ വ്യക്തത കൂടി വന്നിട്ടുണ്ട്. തെളിവെടുപ്പ് ഏകദേശം ഒരു മണിയോടുകൂടിയാണ് പൂർത്തിയായത്. 12 മണിക്ക് ഇയാളെ വീട്ടിലെത്തിച്ചു. പ്രതിയായിട്ടുള്ള ബെന്നിയുടെ തന്നെ വീട്ടിലെത്തിച്ചു. കുഴിമാടത്തിൻ്റെ അടുത്തും ഒപ്പം തന്നെ കുഴിയെടുത്ത സ്ഥലത്തും വീടിനുള്ളിലുമൊക്കെ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതിൽ നിന്നും ചുറ്റുക, വീടിനുള്ളിൽ വീടിൻ്റെ മുകളിൽ മേൽക്കൂരയിൽ നിന്നും ചുറ്റുക കണ്ടെത്തി. ഒപ്പം തന്നെ നഷ്ടപ്പെട്ടു എന്ന് നേരത്തെ റോസമ്മയുടെ മകൻ പോലീസിൽ മൊഴി നൽകിയ വീടിനുള്ളിലും കണ്ടില്ല സ്വർണം. ഒപ്പം തന്നെ റോസമ്മയുടെ മൃതദേഹത്തിൽ നിന്നും ഇന്നലെ വൈകിട്ട് കുഴിയിൽ നിന്ന് എടുത്തപ്പോഴും റോസമ്മയുടെ ദേഹത്തും നേരത്തെ വളയും മാലയും ഒക്കെ തന്നെ ഉണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ മൃതദേഹത്തിൽ നിന്നും അത്തരത്തിൽ സ്വർണം ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഇയാൾ സ്വർണം എടുത്തില്ല എന്നുള്ള മൊഴിയായിരുന്നു നൽകി. പക്ഷേ ഇന്ന് തെളിവെടുപ്പിനെത്തിച്ച സമയത്താണ് പോലീസ് ഈ രീതിയിൽ കുഴിമാടത്തിന് കുഴിച്ചിട്ട സ്ഥലത്തിന് സമീപത്ത് പരിശോധനയിൽ നിന്നാണ് ഒരു പ്ലാസ്റ്റിക് കവർ കണ്ടെത്തുന്നത്. ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിന്നും റോസമ്മയുടെ സ്വർണം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടുകൂടിയാണ് പോലീസ് ഇത് ആസൂത്രിതമാണോ എന്നുള്ള സംശയം പ്രകടമാക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോഴും കൊലപാതകത്തിൽ പ്രതി ബെന്നി പറയുന്നത് തൻ്റെ സഹോദരിയെ കൊല്ലാനുണ്ടായ കാരണം, അവർ 60-ാമത്തെ വയസ്സിൽ വീണ്ടും വിവാഹം ആലോചിച്ചു, ഇത് തനിക്ക് സമൂഹത്തിൽ നാണക്കേടുണ്ടാക്കി എന്നുള്ള കാര്യമാണ്. പക്ഷേ നേരത്തെ തന്നെ ഇവരുടെ മകനും ബന്ധുക്കളും ഒക്കെ തന്നെ മൊഴി പോലീസിനോട് അറിയിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെ റോസമ്മയുടെ കുറച്ച് സ്വർണം വേണം, പണയം വെക്കാൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ബെന്നിക്കത് നൽകാൻ റോസമ്മ തയ്യാറായിരുന്നില്ല. അങ്ങനെ പക്ഷേ ഇതൊരു ദുരഭിമാന കൊല എന്ന രീതിയിൽ തന്നെ ആണ് ഈ പ്രതി പറയുന്നത്. തൻ്റെ സഹോദരി ഈ പ്രായത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്ന എനിക്ക് നാണക്കേട് ഉണ്ടാക്കിയെന്നത്. പക്ഷേ പോലീസ് ഇതിൽ ചില സംശയങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടത്തിയതിൽ നിന്നും തലയിൽ നിന്നും റോസമ്മയുടെ തലയിൽ തലയോട്ടി പിളർന്ന നിലയിൽ ഒപ്പം തന്നെ ചെവിക്ക് പിന്നിലായി ആഴത്തിലുള്ള മുറിവും കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടിയിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉച്ചയോടുകൂടി പൂർത്തിയായി. ഇതിൻ്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇനി എന്താണ് ഏത് രീതിയിലാണ് കൊലപ്പെടുത്തിയത്, ചുറ്റിക ഉപയോഗിച്ച് തന്നെ മാത്രമാണോ കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളും ഈ അന്വേഷണത്തിലേക്ക് ഇനി മറ്റ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ലഭ്യമാവുകയുള്ളൂ. സുഹൈൽ, 60-കാരിയായ സഹോദരി വീണ്ടും വിവാഹം കഴിച്ചാൽ തൻ്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുമെന്ന ഇല്ലാത്ത തോന്നൽ, സ്വന്തം സഹോദരിയെ കൊന്ന് കുഴിച്ചു മൂടിയ കുഴിമാടത്തിലേക്ക് വീടിൻ്റെ വരാന്ത നീട്ടിക്കെട്ടി തെളിവെന്നേക്കും ഇല്ലാതാക്കാനുള്ള ശ്രമം, അതാണിപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്.